കൊച്ചി മെട്രോ പദ്ധതിയെക്കുറിച്ച് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് 1999 2012 പദ്ധതിയുടെ തറക്കല്ലിട്ടത്. 2013 നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. 2016 പരീക്ഷണോട്ടം നടത്തി. 2017 ജൂണിൽ പദ്ധതി യാഥാർത്ഥ്യമായി. I'm happy to be part of the inauguration of Kochi Metro. റെക്കോർഡ് സമയത്തിനുള്ളിൽ പണിതീർത്ത കൊച്ചി മെട്രോ കേരളത്തിലെ പശ്ചാത്തല സൗകര്യ വികസനത്തിനാകെ മാതൃകയായി മാറിയിരിക്കുക. മെട്രോ നഷ്ടത്തിലാണെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. നഷ്ടം നികത്തേണ്ട ചുമതല ആർക്കാണ്? ഈ ഗവൺമെന്റ് മെട്രോയോട് ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിവാദങ്ങൾക്ക് ഒരു ഘട്ടത്തിലും കുറവുണ്ടായിരുന്നില്ല. LDFഉം UDFഉം പദ്ധതിയുടെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. കേരളത്തിൻ്റെ വികസന കാര്യങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ സ്വീകരിക്കുന്ന മെല്ലെപ്പോക്കിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഇൻഫോ പാർക്കിൽ ഏകദേശം 50,000 താഴെ ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പകുതി ആളുകളെങ്കിലും മെട്രോയിൽ യാത്ര ചെയ്യാൻ സാധ്യതയുള്ളവരാണ്, പകുതിയിൽ കൂടുതൽ. അത്രയും ആളുകൾ മെട്രോയിൽ യാത്ര ചെയ്താൽ തന്നെ വലിയൊരു വരുമാന വർധനമുണ്ട്. ഈ മെട്രോ വില്ലേജിൽ കൺവെൻഷൻ സെൻറ്റർ, ഷോപ്പിംഗ് കോംപ്ലക്സ്, പാർപ്പിട സമുച്ചയം ഇങ്ങനെയെല്ലാം പണിത് ഈ 17 ഏക്കർ സ്ഥലം ഉപയോഗപ്പെടുത്തി മെട്രോയുടെ നഷ്ടം പരമാവധി കുറയ്ക്കുക, കഴിയുന്നത്ര ലാഭത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ എന്ന് ആലോചിക്കാനാണ് ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത്. അതിനോടൊരു പുറംതിരിഞ്ഞു നിൽക്കുന്നൊരു സമീപനമാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നത്. മെട്രോ ലാഭത്തിലാക്കിയില്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ മറ്റു പദ്ധതികളെയും അത് ബാധിക്കും.